April 8, കൊറിന്തിലെ വിശുദ്ധ ഡയനീഷ്യസ്. 2nd century സഭയുടെ ഇടയന്മാരിൽ വച്ച് എത്രയും പരിശുദ്ധനും പ്രഭാഷണ ചതുരനുമാണ് കൊറിന്തിലെ മെത്രാനായിരുന്ന ഡയനീഷ്യസ്. പ്രസംഗങ്ങൾ കൊണ്ടു മാത്രമല്ല ലേഖനങ്ങൾ കൊണ്ടും അദ്ദേഹം ക്രൈസ്തവരെ ഉപദേശിച്ചിരുന്നു. ജീവന്റെ വാക്കുകൾ തന്റെ കുഞ്ഞാടുകൾക്ക് മാത്രം പകർന്നു കൊടുക്കുന്നതിൽ സംതൃപ്തനല്ലായിരുന്നു വിശുദ്ധൻ. ദൂരെയുള്ളവരെ പോലും സമാശ്വസിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക വിശുദ്ധന്റെ പതിവായിരുന്നു. വിവിധ ക്രൈസ്തവ സഭകൾക്ക് വിശുദ്ധൻ എഴുതിയ കത്തുകൾ മൂലമാണ് അദ്ദേഹം ശ്രദ്ധേയനായിട്ടുള്ളത്. വിശുദ്ധ സൊത്തേർ പാപ്പയുടെ കാലത്ത് റോമിൽ നിന്നും ലഭിച്ച സഹായത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധൻ റോമൻ സഭയ്ക്ക് എഴുതിയ കത്തിൽ സഭ നടത്തി വന്നിരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെ ഇദ്ദേഹം ഉള്ളു തുറന്ന് പ്രകീർത്തിച്ചു. പോപ്പ് ക്ലെമന്റ്, പോപ്പ് സോർട്ടർ എന്നിവരുടെ കത്തുകളെ കൊറിന്തോസുകാർ അങ്ങേയറ്റം ബഹുമാനത്തോടെയാണ് പരിഗണിക്കുന്നതെന്നും ഈ കത്തിൽ ഇദ്ദേഹം സൂചിപ്പിച്ചു. വിശുദ്ധൻ റോമൻ സഭയ്ക്കെഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നു: ആദ്യകാലം മുതലേ എല്ലാ സ്ഥലങ്ങളിലുമുള്ള സഭകളുടെ നിലനിൽപ്പിനായി സഹായങ്ങൾ അയച്ചു കൊടുക്കുന്നത് നിന്റെ പതിവാണ്. ആവശ്യമുള്ളവർക്ക് നീ സഹായം കൊടുക്കുന്നു, പ്രത്യേകിച്ച് ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി. ഇതിൽ നീ നിനക്ക് മുൻപുള്ള പിതാക്കന്മാരുടെ മാതൃക പിന്തുടരുന്നു. ഇക്കാര്യത്തിൽ അനുഗ്രഹീതനായ മെത്രാൻ സോട്ടർ തന്റെ മുൻഗാമികളിൽ നിന്നും ഒരുപടി മുന്നിലാണ്. അദ്ദേഹം അവരെയും മറികടന്നിരിക്കുന്നു. ഒരു പിതാവ് മക്കൾക്കെന്ന പോലെ അദ്ദേഹം നൽകിയ ആശ്വാസം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ദിവസം നാം ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ ദിനം ആഘോഷിച്ചു. അക്കാലത്തെ മതവിരുദ്ധ വാദങ്ങളെക്കുറിച്ച് വിശുദ്ധൻ സൂചിപ്പിക്കുന്നതനുസരിച്ച് ആദ്യ 3 നൂറ്റാണ്ടുകളിലെ ഭീകരമായ മതവിരുദ്ധ വാദങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളുടെ തലതിരിഞ്ഞ വ്യാഖ്യാനങ്ങൾ വഴിയല്ല വന്നിട്ടുള്ളത്, മറിച്ച് ദൈവദൂഷകരുടെ അബദ്ധമായ തത്വശാസ്ത്ര വിദ്യാലയങ്ങളിൽ നിന്നുമാണ്. മതവിരുദ്ധ വാദങ്ങൾ വിഗ്രഹാരാധകരുടെ അന്ധവിശ്വാസപരമായ അഭിപ്രായങ്ങളുടെ ചിറകിലേറി. വിശുദ്ധ ഡയനീഷ്യസ് ഇത്തരം ദൈവനിഷേധപരമായ തെറ്റുകളുടെ ഉറവിടങ്ങളെ ചൂണ്ടിക്കാട്ടി. ഏതു തരത്തിലുള്ള തത്വശാസ്ത്ര വിഭാഗങ്ങളിൽ നിന്നുമാണ് ഓരോ മതവിരുദ്ധവാദവും ഉയർത്തെഴുന്നേറ്റതെന്നും വിശുദ്ധൻ ജനങ്ങളെ പഠിപ്പിച്ചു. ഗ്രീക്കുകാർ വിശുദ്ധ ഡയനീഷ്യസിനെ ഒരു രക്തസാക്ഷി എന്ന നിലയിൽ ആദരിക്കുന്നു. കാരണം വിശുദ്ധൻ സമാധാനത്തിൽ മരിച്ച ഒരു വന്ദകനാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടതകൾ സഹിച്ചു. നല്ല ദൈവമേ, തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും നിറഞ്ഞ ഹൃദയത്തോടെ ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഘോഷിക്കുവാൻ കൃപ നൽകണമേ.